അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് ഉത്തരവാദി ശാലിനി മാത്രമല്ല, അതുപോലെ ഇവരെ ആരോ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. ഇവരെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ സാധിക്കൂ. മുതിർന്നവരെ ബഹുമാനിക്കണം എന്നറിയില്ലേ? നിങ്ങളോ? നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിലേക്ക് വന്നേ? ഇന്നലെ രാത്രി നമ്മൾ കണ്ടതിന് ശേഷം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നറിയാൻ വന്നതാ. എനിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ ദേവിയെ ഇവിടുന്ന് പോണം. എന്തിനെങ്ങനെ ധൃതി പിടിക്കുന്നെ? അത് പിന്നെ ഇന്നലെ സംഭവിച്ചതെല്ലാം ചെയ്തത് ഒട്ടും ശരിയായിരുന്നില്ല. നിനക്ക് ഇന്നലെ ബോധം പോയില്ലേ? അപ്പൊ പിന്നെ നിന്നോട് ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ശരിയല്ല എന്ന് നിനക്ക് തോന്നാൻ കാരണം? വളരെ മോശമായി എന്നെനിക്കറിയാം. സത്യം സത്യമല്ലാതാവില്ലല്ലോ. സത്യത്തെ ആർക്കും മാറ്റാനും പറ്റില്ല, അങ്ങനല്ലേ പറഞ്ഞത്? എന്ത് പറ്റി മോളെ? ഒന്നുമില്ല ചിറ്റേ, ഒന്നുമില്ല. ഇവളുടെ മുഖം കണ്ടിട്ട് എന്തോ വലിയ പ്രശ്നത്തിലാകപ്പെട്ടതുപോലെ ഉണ്ടല്ലോ.
ഇതെന്താ രക്തോ? ഗുഡ് മോർണിംഗ് ചേട്ടാ. ചേട്ടൻ എപ്പോഴും എന്നെ വഴക്ക് പറയാറില്ലേ ഈ ഹാർമോണി എന്തേലൊക്കെ മറക്കുമെന്ന് പറഞ്ഞ്. പക്ഷെ ഇത്തവണ ഹാർമോണി ഒന്നും മറന്നിട്ടില്ല. ദേ എത്തിക്കഴിഞ്ഞല്ലോ മുരളിയുടെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ഒലിവ് ഓയിൽ ഉണ്ടാക്കിയ ചപ്പാത്തി, പിന്നെ മൂന്ന് തരത്തിലുള്ള അച്ചാറുകൾ, പിന്നെ ദേ കറികളും ലസ്സി. ചേട്ടൻ ഇന്ന് ഹാർമോണിയത്തെ ഒന്നും പറയില്ലല്ലോ. ഇനിയെങ്കിലും ആ ജോലി ഒന്ന് മാറ്റി വെക്കോ. എന്തെങ്കിലും ഒന്ന് കഴിച്ചൂടെ? പതിവ് പോലെ തന്നെ നല്ല രാത്രിയും ചേട്ടൻ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. ഇപ്പൊ ബ്രെഡ് ചോദിക്കും കണ്ടോ. ബ്രെഡ് എനിക്കറിയാലോ പുള്ളി ഇതേ കഴിക്കുന്നു. ആരോ ഈ ഫാമിലിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. അതിന്ന് രണ്ട് കാര്യം ഉറപ്പിക്കാം. 16 വർഷം മുൻപ് നടന്ന ആ സംഭവത്തിൽ ശാലിനിയെ കൂടാതെ ഈ കുടുംബത്തിലുള്ള മറ്റൊരാൾക്കും പങ്കുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സംഭവത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് ആരാണെന്നറിയില്ല, പക്ഷെ അവരെ കണ്ടെത്തിയേ പറ്റൂ. അല്ല, അതിന് അവരുടെ ഫാമിലിയിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ചേട്ടാ? അടുത്ത ആഴ്ച എന്ന് പറഞ്ഞ സദ്യ നാളത്തേക്കാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതെ, ഇന്നലെ വരെ നിങ്ങൾ ചോദിച്ചതൊക്കെ ഒരക്ഷരം മിണ്ടാതെ ഞാൻ തന്നിട്ടുണ്ട്. ഇതുവരെ വാങ്ങിയതൊക്കെ എന്നാണാവോ തിരിച്ചു തരാൻ പോകുന്നത്? നിങ്ങൾ എന്നോട് ക്ഷമിക്ക്, ദാനധർമാദികളും വ്യാപാരവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് പണം തരാൻ എനിക്കാവില്ല. ഭഗവാന്റെ പേരില് നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് കൊടുക്കാം, മേക്കപ്പ് കൊടുക്കാം. എടി ചെയ്യാടി, നിന്റെ മക്കൾക്കൊക്കെ ദീർഘായുസ് കിട്ടുവടി. ചേച്ചി, കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നതെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യും? പ്രാണൻ പോയാൽ പോട്ടെന്ന് വെക്കാം. ഇത് അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? പക്ഷെ വലിയച്ചി, വലിയച്ചിയുടെ അഭിമാനം എന്ന് പറയുന്നത് ആകാശത്തോളം ഉയർന്നതല്ലേ? അതിനെ തൊട്ട് കളിക്കാൻ ആർക്കാ പറ്റുക? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർക്ക് കുറ്റപ്പെടുത്താലോ? നമ്മുടെ വംശത്തിന് നേരെ ആരും വിരൽ ചൂണ്ടാൻ പാടില്ല. അതൊരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നാളെ ആ മഹാസദ്യ നടന്നില്ലെങ്കിൽ മംഗലത്തെ യദുനാരായണനും കുടുംബവും അതോടുകൂടി എല്ലാവർക്കും പരിഹാസപാത്രമാകും. ശാലിനി പറഞ്ഞ കള്ളമാണ് എന്റെ കുടുംബത്തിന്റെ നാശത്തിന് കാരണം. ആ ഒരു കള്ളത്തോടുകൂടി എല്ലാം ചാരമായിപ്പോയി മുരളി. എന്തിനു വേണ്ടിയാണ് ശാലിനി ആ കള്ളം പറഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അവൾക്ക് അതിനുള്ള ശിക്ഷ കൊടുത്തിരിക്കും. ഇനിയിപ്പോ നമ്മൾ എന്തു ചെയ്യും ചേട്ടാ? ചങ്ങല പൊട്ടിക്കണമെങ്കിൽ നമ്മൾ ദുർബലമായ കണ്ണി തിരിച്ചറിഞ്ഞേ പറ്റൂ. ഞാൻ ഈ കുടുംബത്തിന്റെ ദുർബലമായ ആ കണ്ണി തിരിച്ചറിഞ്ഞു. ശാലിനി, ശാലിനിയെ ഉപയോഗിച്ച് ഞാൻ ആ കുടുംബത്തിനുള്ളിൽ കയറിപ്പറ്റും. എന്നിട്ട് ഓരോരുത്തരെയായി തിരഞ്ഞ് പിടിച്ച് ഞാൻ ഇല്ലാതാക്കും.
സദ്യ നടക്കുകയല്ലേ. അത്രയും വലിയ തിരക്കിനിടയിൽ നീ കുറച്ചു നേരം അവിടെ നിന്നും മിസ്സായെന്ന് കരുതി ആരും അറിയാൻ പോകുന്നില്ല. എന്താ ആലോചിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അതതുപോലെ നടന്നില്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. അതെല്ലാം ദേ ഇങ്ങോട്ട് വെച്ചോളൂ. എന്താ ഇതൊക്കെ? സദ്യക്ക് വരുന്ന പൂജാരികൾക്ക് വേണ്ടിയാണ്. കാശ് ഇവിടുന്ന് കിട്ടി മോളെ. കൊച്ചേ, ആ സ്വർണങ്ങളൊക്കെ എന്റെ ഭാര്യയുടെയാ. നീ എന്തിനാ അതൊക്കെ എടുക്കുന്നേ? ഈ വള നിങ്ങളുടെ ഭാര്യ സ്വന്തം മോൾക്ക് വേണ്ടി വച്ചിരിക്കുന്നതാ. ഞാൻ ഇത് അവൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തതാ. എന്റെ മകളോ? എവിടെ എന്റെ മകള്? മകൾക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അവളിപ്പോ നിങ്ങളുടെ അരികിൽ തന്നെയുണ്ട്. അതെ അച്ഛ. നിന്റെ ജ്വല്ലറി ഷോപ്പ് ഇന്ന് തുറന്നിട്ടുണ്ടോ? എനിക്കെന്റെ വളകളൊന്ന് വിൽക്കണമായിരുന്നു. പക്ഷെ എനിക്ക് കടയിലേക്ക് വരാൻ പറ്റില്ല ജ്യോതി. ഈ കാര്യം മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയാ. ഒരു കാര്യം ചെയ്യൂ, നിന്റെ സഹോദരനെ ആ ഇടവഴിയിലേക്ക് അയച്ചാൽ മതി. ഞാൻ എൻ്റെ വളകൾ കൊടുത്തയച്ചോളാം. കുറച്ച് പണത്തിന്റെ അത്യാവശ്യമുണ്ട്. ശരി. അല്ല വല്യച്ചി, 16 വർഷം മുൻപേ വല്യച്ചിന്റെ ജാതകത്തില് രാജയോഗം ഉണ്ടായിരുന്നു. ഇന്നും അതുപോലെ വല്യച്ചിന്റെ ജാതകത്തില് രാജയോഗം ഉണ്ട്. മഹാദേവന്റെ അനുഗ്രഹത്താൽ ഇന്ന് ദിവ്യ കവാടം തുറക്കാൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാം താനേ ശരിയായിക്കോളും. അതുകൊണ്ട് വല്യച്ചി വിഷമിക്കേണ്ടതിന്റെ യാതൊരു ആവശ്യമില്ല. ഓ, എന്റെ ശകു, അതിനിപ്പൊ പ്രശ്നമൊന്നും ഇതല്ലല്ലോ. ഓ, ദൈവത്തിനറിയാ ഇനി ആ ഡാർ തുറക്കുന്നതിനെ പറ്റി വല്ല ഐഡിയ ഉണ്ടോന്ന്. അല്ല, ഐഡിയ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ എല്ലാം വെള്ളത്തിലാവും. ഒന്നും സംഭവിക്കില്ല. ക്ഷേത്രനട ഏത് വിധേനയും തുറന്നേ പറ്റൂ. ശില്പ, ഞാനൊരു അത്യാവശ്യ കാര്യത്തിനായ പഴയ ചന്തവരൊന്ന് പോവാം. നീ വാതില് അകത്തു നിന്ന് അടച്ചിടണം കേട്ടോ. ഞാൻ പുറത്തു പോയിന്നുള്ള കാര്യം മറ്റാരും അറിയാൻ ഇടവരരുത്. കേട്ടല്ലോ. അങ്ങനെ ആരും അറിയാതെ എങ്ങോട്ടാ പോകുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനും കൂടെ വന്നോട്ടെ. വേണ്ട വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നാളത്തെ സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവുക. നീ വാതിലകത്തു നിന്നൊന്ന് അടച്ചിട്ടാൽ മാത്രം മതി. മാനാഭിമാനത്തോടെയാണ് നീ വീട്ടിൽ നിന്ന് വന്നത്.
ഇവിടെ നടന്നതെല്ലാം നിനക്കും പിന്നെ എനിക്കും മാത്രമേ അറിയൂ. എന്നാലും എന്റെ ശാലിനി, നീ ധൈര്യം സംഭരിച്ച മതിയാകൂ ശാലിനി. നിനക്ക് വേണ്ടി അല്ലെങ്കിലും നിന്റെ കുടുംബത്തിന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി. സാർ, ശാലിനി ആ പഴയ ഇടവഴിയിലേക്കാ പോയിരിക്കുന്നത്. നമസ്കാരം ചേട്ടാ. ഇതാ വളകൾ. പണം വാങ്ങിച്ചോളൂ. താങ്ക് യു ചേട്ടാ. മംഗലത്ത് യദുനാരായണൻ വസിഷ്ഠയുടെ മകൾക്ക് ജ്വല്ലറി വിൽക്കേണ്ട ഗതികേട് എന്താ ഉണ്ടായത്? ജ്വല്ലറി ഞാനൊന്നും വിറ്റിട്ടില്ല. കണ്ണുകൾ പോലും സത്യം പറയുന്ന ഒരാൾ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. കാശിന് ആവശ്യമുണ്ടല്ലോ. ജ്വല്ലറി വിറ്റാലും പാത്രം വിറ്റാലും മറ്റെന്ത് വിറ്റാലും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ? ഇനി കാശ് ഇങ്ങ് തിരിച്ചു തരൂ. ഇത് ഞാനിപ്പോ തിരിച്ചു തന്നില്ലെങ്കിലോ? നിനക്ക് കാശിന് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിക്കായിരുന്നല്ലോ. നിനക്കിനി എത്ര കാശ് ആവശ്യമുണ്ടെങ്കിലും അത് തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ നീ ഞാൻ പറയുന്നൊരു കാര്യം ചെയ്യേണ്ടി വരും. എന്ത്? എന്നെ ഒരു പ്രാവശ്യം നീ ടെറസിൽ വന്ന് കാണണം. നിന്റെ വീട്ടിൽ മഹാസദ്യ നടക്കുകയല്ലേ. അത്രയും വലിയ തിരക്കിനിടയിൽ നീ കുറച്ചു നേരം അവിടെ നിന്ന് മിസ്സായെന്ന് കരുതി ആരും അറിയാൻ പോകുന്നില്ല. എന്താ ആലോചിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അതതുപോലെ നടന്നില്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. അതെല്ലാം ദേ ഇങ്ങോട്ട് വെച്ചോളൂ. എന്താ ഇതൊക്കെ? സദ്യക്ക് വരുന്ന പൂജാരികൾക്ക് വേണ്ടിയാണ്. കാശ് എവിടുന്ന് കിട്ടി മോളെ? നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം. എന്ത്? എന്നെ ഒരു പ്രാവശ്യം നീ ടെറസിൽ വന്ന് കാണണം. കാണാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നിന്റെ വീട്ടിലല്ലെങ്കിലും മഹാസദ്യ നടക്കല്ലേ. അത്രയും തിരക്കുള്ള സ്ഥലത്ത് നിന്ന് നീ കുറച്ചു നേരത്തേക്കൊന്ന് മിസ്സായെന്ന് കരുതി ആരും അതറിയാൻ പോകുന്നില്ല. എന്താ ആലോചിക്കുന്നേ? ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടന്നില്ല എന്നുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട.
വന്നോളൂ, അതെല്ലാം ദേ ഇങ്ങോട്ട് വെച്ചോളൂ. ശാലിനി, എന്താ മോളെ ഇതൊക്കെ? അമ്മേ, നാളെ മഹാസദ്യയല്ലേ? ഇതെല്ലാം സദ്യയ്ക്ക് വരുന്ന പൂജാരികൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതിനൊക്കെ കാശ് നിനക്ക് എവിടുന്ന് കിട്ടി? അമ്മേ, അതിനല്ലല്ലോ ഇപ്പൊ പ്രാധാന്യം. നമുക്കിതെല്ലാം ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞതല്ലേ വലിയ കാര്യം. അമ്മ പോയല്ല ഒരുക്കിക്കോളൂ. ശാലിനി, കാശ് എവിടുന്ന് കിട്ടി മോളെ? അത് ഞാൻ എന്റെ വളകള് വിറ്റു അമ്മേ. അതെന്തിനാ? ആരുടെയും മുമ്പിൽ അമ്മ തല കുനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ വളകൾ എനിക്ക് വിലപ്പെട്ടതായിരുന്നു. പക്ഷെ അതിനേക്കാളും വിലപ്പെട്ടത് അമ്മയുടെ അഭിമാനമാണ്. എന്റെ മോൾ എന്നോട് ക്ഷമിക്കണം. അമ്മേ, അങ്ങനെ പറയരുത്. ഇതെല്ലാം അമ്മ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്. അമ്മ സദ്യക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളൂ. ചേച്ചി, ചേച്ചിയുടെ ആഭരണങ്ങളൊക്കെ പൂജയ്ക്ക് വേണ്ടി വിറ്റുവല്ലേ? യോദ്ധാക്കൾ വെറുതെ പാനിക് ആവണ്ട. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളും ഇതൊക്കെ തന്നെ ചെയ്തേനെ അല്ലേ? ഞങ്ങൾക്കും ചേച്ചിയെ ഹെൽപ്പ് ചെയ്യണം. അതെ ചേച്ചി, ഞാൻ പോയി എന്റെ ആഭരണങ്ങൾ എടുത്തോണ്ട് വരാം. ചേച്ചി ഇവിടെ നിൽക്കി, ഞാൻ വരുന്നു. തൽക്കാലം അതൊന്നും വേണ്ട. ചേച്ചി, എന്തെങ്കിലും കുറച്ച് സാധനങ്ങളുണ്ട്. ഒരു മിനിറ്റ്, ഇത് കണ്ടോ, പിടിക്ക്. അതുപോലെ ചെയ്തു. പിന്നെ ഈ ചെയിനും വാങ്ങിക്കോ. എനിക്കൊന്നും വേണ്ട, നമുക്കിതൊന്ന് വിറ്റുകളയോ? എന്റെ യോദ്ധാക്കളെ എനിക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞ വളരെ സ്വീറ്റാണ്. തൽക്കാലം ആരും ഒന്നും വിൽക്കേണ്ട കാര്യമില്ല. നാളെ മഹാസദ്യ, ചേച്ചിയുണ്ടല്ലോ ഇവിടെ. ഇതെല്ലാം അങ്ങ് അകത്തു കൊണ്ടുപോയി വെച്ചേക്ക്. ഞങ്ങളെ പോലെ ഞാനിപ്പോ വല വിരിച്ചിട്ടേ ഉള്ളൂ. ഇനി നിന്നെ വെച്ച് എനിക്ക് പല കളികളും കളിക്കാനുള്ളതാണ്. Don't touch me. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞാൻ ശാലിനെ വിളിച്ചിട്ട് വന്നതാ.